ബ്രഹ്മപുരത്തെ വിവാദ കമ്പനിയായ സോണ്ടയ്ക്ക് വേണ്ടി മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസും ഇടപെട്ടുവെന്ന് ഇടനിലക്കാരെ അറിയില്ലെന്നും കൂടിക്കാഴ്ചയെ കുറിച്ച് ഓർമ്മയില്ലെന്നുമാണ് ടോം ജോസ് പ്രതികരിച്ചത് ബ്രഹ്മപുരത്തെ വിവാദ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക്കിനായി മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഐ എസുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് കൊച്ചിയിലെ ഇടനിലക്കാരൻ അജിത് കുമാർ വെളിപ്പെടുത്തി സോണ്ട പ്രതിനിധികളുടെ ആവശ്യപ്രകാരമാണ് അന്ന് കൊച്ചിയിൽ ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ എം ആയിരുന്നപ്പോൾ ടോം ടോം ജോസ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയപ്പോഴാണ് മുഖ്യമന്ത്രിക്കൊപ്പം വിദേശ സന്ദർശനത്തിൽ സോണ്ടയുടെ പ്രതിനിധികളെ കാണുന്നതും പിന്നാലെ കരാർ അനുവദിക്കുന്നതെന്നും ഇടനിലക്കാരൻ വെളിപ്പെടുത്തി ഇടനിലക്കാരെ അറിയില്ലെന്നും കൂടിക്കാഴ്ചയെക്കുറിച്ച് ഓർമ്മയില്ലെന്നുമാണ് ജോസിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലത്താണ് സോണ്ട ഇൻഫ്രാടെക് കേരളത്തിലേക്ക് വരുന്നത് ആദ്യം കോഴിക്കോട്ടെ മാലിന്യ പദ്ധതിയായിരുന്നു ലക്ഷ്യം കമ്പനിയുടെ പ്രതിനിധി വിനു ജോസ് അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസിലേക്ക് എത്താൻ തങ്ങളെ ബന്ധപ്പെട്ടുവെന്നും ഇടനിലക്കാരായ പൗളി ആന്റണിയും മോഹൻ വെട്ടത്തും വഴി ടോം ജോസുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇടനിലക്കാരൻ അജിത് കുമാറിന്റെ വെളിപ്പെടുത്തൽ കരാർ നടപടികൾ തുടങ്ങുന്നതിനു മുന്നേ ആയിരുന്നു ജോസുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ സോണ്ടയ്ക്ക് കരാർ ലഭിച്ചതോടെ തങ്ങൾ പുറത്തായെന്നും അജിത് പറഞ്ഞു ടോം ജോസ് ചീഫ് സെക്രട്ടറി ആയ ശേഷം മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിൽ സോണ്ട പ്രതിനിധികളുമായി നെതർലാൻഡ്സിൽ ചർച്ച നടത്തിയിരുന്നു പിന്നീടാണ് ടു എനർജി പദ്ധതികളിൽ സോണ്ടയ്ക്ക് എതിരാളികളില്ലാതെ കരാർ ലഭിക്കുന്നത് പ്ലാന്റിൽ മാലിന്യമെത്തുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ അങ്ങോട്ട് കമ്പനിക്ക് പണം നൽകുന്ന ടിപ്പിംഗ് ഫീസ് ഭീമമായ നിരക്കിലാണ് സോണ്ട നേടിയെടുത്തത് കമ്പനിക്ക് അനുകൂലമായ ഈ വ്യവസ്ഥ രണ്ടായിരത്തി പത്തൊൻപതും മാർച്ചിൽ പരിഗണിച്ചതും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ് പിന്നാലെ സർക്കാരും ടിപ്പിംഗ് ഫീസിന് അംഗീകാരം നൽകി ടോം ജോസുമായി തുടർ ചർച്ച നടത്തിയെന്ന് അജിത് പരാമർശിക്കുന്ന പൗളി ആന്റണി ലയസനിങ്ങിനായി സോണ്ട എം ഡി രാജ്കുമാർ ചെല്ലപ്പനുമായി കോടിയുടെ കരാർ ഒപ്പിട്ടിരുന്നു കോഴിക്കോട് കരാർ ലഭിച്ചതോടെ പൗളി ആന്റണിയെയും സോണ്ട ഒഴിവാക്കി കേരളത്തിൽ തൊട്ടതെല്ലാം കുളമാക്കിയ കമ്പനിയെ തള്ളിപ്പറിയാൻ ഇപ്പോഴും സർക്കാർ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക്